തെന്നിന്ത്യയിലെ മുൻനിര നടന്മാരായ ജെ ഡി ചക്രവർത്തിയും നാഗാർജുനയും ഒരുമിച്ച് അഭിനയിച്ച ശിവ എന്ന തെലുഗു ചിത്രത്തിലെ ചില സംഭവങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയായി വളർന്നത്. തന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും മോശം അനുഭവങ്ങളിൽ ഒന്നിതാണെന്നും നടൻ ജെ ഡി ചക്രവർത്തി പറയുകയാണ്. 1989 രാംഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത തെലുഗു ചിത്രമാണ് ശിവ. ഈ ഒരു ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമായാണ് ജെ ഡി ചക്രവർത്തി എത്തുന്നത്. ശിവയിലെ ഒരു സംഭവത്തെക്കുറിച്ച് ജെ ഡി പറയുന്നത് ഇങ്ങനെയാണ്. അന്നപൂർണ സ്റ്റുഡിയോയിലൂടെ താനൊരു ദിവസം നടന്നു പോവുകയാണ്. അപ്പോൾ നാഗാർജുന തനിക്കെതിരെ നടന്നു വരുന്നു, പിന്നെ പരസ്പരം മുഖത്ത് നോക്കാതെ ഇടിക്കുന്നു. ശരിക്കും അവിടെ താനൊരു ക്ഷമ പറഞ്ഞാൽ ആ വഴക്ക് നടക്കില്ല, പക്ഷേ താൻ അങ്ങനെ ഒരാൾ ആയിരുന്നില്ല എന്നാണ് നടൻ പറയുന്നത്. താൻ ഒരുപാട് മോശമായി അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ നാഗാർജുനയാണൻ പറഞ്ഞു, നമ്മൾ രണ്ടാളെയും ആരും ഇതുവരെ കണ്ടിട്ടില്ല, നമ്മൾ വഴക്കിടുന്നതും ആരും കണ്ടില്ല, ഇനി കൂടുതലൊന്നും ആലോചിക്കുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ദേഹത്തേക്ക് ചാടി വീണടിച്ചു. അദ്ദേഹം തന്നെ അടിച്ചപ്പോൾ ആരും അദ്ദേഹത്തിന്റെ കൂടെ നിന്നില്ല. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും അവിടെ നിന്നും പിൻവാങ്ങുകയാണ് ഉണ്ടായത്. മാന്യമായി പെരുമാറണമെന്നും അവർ നാഗാർജുനയോട് വിനയപൂർവ്വം പറയുകയുണ്ടായി. എന്നാൽ പക്ഷേ അദ്ദേഹം തന്നെ വലിച്ചിഴിച്ച് അടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന കുറച്ചാളുകൾ ഇത് കണ്ട് തന്നെ അടിക്കുവാനായി വന്നുവെന്നും ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നാഗാർജുന തന്നെയും കൊണ്ട് നേരെ അവിടെയുള്ള കഫേയിലേക്ക് പോയെന്നുമാണ് ജെ ഡി ചക്രവർത്തി പറയുന്നത്. എന്നാൽ പക്ഷേ ഈ ആളുകളെയൊക്കെ കണ്ട് നാഗാർജുന പെട്ടെന്ന് ഞെട്ടിപ്പോയി. ശരിക്കും അവർ തന്നെ അടിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് ചോദിക്കുകയും ചെയ്തു. സത്യത്തിൽ അതൊരു പ്ലാൻ ആയിരുന്നുവെന്നാണ് ജെ ഡി ചക്രവർത്തി പറയുന്നത്. ചിത്രത്തിന്റെ സംവിധായകൻ രാംഗോപാൽ വർമ്മയുടെ ഒരു ബുദ്ധിയായിരുന്നു അത്. ഈ ഒരു സീനിൽ ഒരു ഫൈറ്റ് ഉണ്ട്, അതായത് ഇതൊരു ഷൂട്ടിംഗ് ആണെന്ന് ആളുകൾ അറിഞ്ഞാൽ അത് കാണാൻ വേണ്ടി എല്ലാവരും വരും. ആ ജനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല ഇത്തരത്തിൽ ആരും അറിയാതെ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ റിയൽ ഫൈറ്റ് തന്നെ ഉണ്ടായേക്കാം, അതും സിനിമയിൽ ഉപയോഗിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി തങ്ങൾ രണ്ടാളും നിന്ന സ്ഥലത്തെല്ലാം രാംഗോപാൽ വർമ്മ ക്യാമറകൾ വെക്കുകയും ചെയ്തിരുന്നു. തന്റെ ജീവിതത്തിൽ ആ ഒരു രംഗം താൻ മറക്കില്ല എന്നും ജെ ഡി ചക്രവർത്തി പറയുന്നുണ്ട്. ആദ്യ ചിത്രമായതിനാൽ തന്നെ ജെ ഡി എ സാധാരണക്കാർക്ക് അറിയില്ലായിരുന്നു. തീർച്ചയായും നാഗാർജുനെ പോലെ ഒരാളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നാണ് ജെ ഡി ചക്രവർത്തി പറയുന്നത്. അതേസമയം ഓഫ് സ്ക്രീനിലെയും ജോഡികളായ നാഗാർജുനയും അവലയുമായിരുന്നു ഈ ചിത്രത്തിൽ നായിക നായകന്മാരായി എത്തിയത്. ആ കാലത്ത് വൻ ഹിറ്റുമായിരുന്നു ഈ ചിത്രം. ശ്രീദേവി കഴിഞ്ഞാൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടിയാണ് അമല എന്നും ജെ ഡി ചക്രവർത്തി പറയുന്നുണ്ട്. അമലയെ അമലഗാരു എന്ന് വിളിക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണെന്നാണ് അമല പറയാറുള്ളതെന്നും ജെ ഡി ചക്രവർത്തി ഓർക്കുന്നു. അതിനാൽ തന്നെ അമലയെന്ന് മാത്രം തന്നെ വിളിച്ചാൽ മതിയെന്നും പറയുമായിരുന്നുവെന്നും ജെ ഡി ചക്രവർത്തി പറയുകയാണ്. ശിവ എന്ന സിനിമയിലൂടെ കരിയർ തുടങ്ങിയ ജെ ഡി ചക്രവർത്തി പിന്നീട് ഹിന്ദി, തമിഴ്, മലയാളം സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിടെ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്ത ദയ എന്ന വെബ് സീരീസിലും ജെ ഡി ചക്രവർത്തി ഉണ്ടായിരുന്നു. കരിയറിലെ മികച്ച വേഷങ്ങളൊന്ന് തന്നെയായിരുന്നു ദയയിലൂടെ ജെ ഡി ചക്രവർത്തിക്ക് ലഭിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.